വിശ്വഹിന്ദു പരിഷത്ത് ചെങ്ങന്നൂർ ആലപ്പുഴ സംഘ ജില്ലയുടെ ആഭിമുഖ്യത്തിൽ ദീപാവലിയോടനുബന്ധിച്ച് ദുർഗാവാഹിനി അഗ്നിവീർ സഞ്ചലനം നടന്നു. ഹരിപ്പാട കൃഷ്ണമുടയിൽ നിന്നും ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച പദസഞ്ചലനത്തിൽ 400 വനിതകളാണ് പങ്കെടുത്തത്. ഹരിപ്പാട് കൃഷ്ണമുടിയിൽ നിന്ന് ആരംഭിച്ച അഗ്നിവീർ പദസഞ്ചലൻ ഹരിപ്പാട് നഗരത്തിലൂടെ 1.5 കിലോമീറ്റർ സഞ്ചരിച്ച് ഭവാനി മന്ദിർ ഓഡിറ്റോറിയത്തിലാണ് സമാപിച്ചത്. 400-ലധികം വനിതകൾ പദസഞ്ചലനത്തിന്റെ ഭാഗമായി. അഗ്നിവീർ പദസഞ്ചലനത്തിനോടനുബന്ധിച്ച് നടന്ന സമ്മേളനം ഹരിപ്പാട് കാർത്തികാശ്രമം മഠാധിപതി ഭൂവാനന്ദ തീർത്ഥപാദ സ്വാമികൾ ഉദ്ഘാടനം ചെയ്തു. ഒരു സ്ത്രീ പരിപൂർണയായും സുരക്ഷിതയായിരിക്കണം, സംരക്ഷിതയായിരിക്കണം എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ധർമ്മശാസ്ത്രം ലോകത്തിൻ്റെ ഏതൊരു ഭാഗം നിങ്ങൾ പരിശോധിച്ചാലും ഭാരതമൊഴിഞ്ഞു മറ്റൊരിടത്തും കണ്ടു കിട്ടുകയില്ല എന്നുള്ളതാണ് പരമമായ സത്യം. അപ്പൊ അവസാനത്തെ വരിയോ, ന സ്ത്രീ സ്വാതന്ത്ര്യമർഹതി എന്നത്. ഇതൊരു സ്ത്രീ പ്രകരണത്തെ കുറിച്ച് പറഞ്ഞ വിഷയമായതുകൊണ്ട് അതിനെ അറിഞ്ഞു വേണം എന്ത് ചെയ്യാൻ, നാലാമത്തെ വരിയുടെ അർത്ഥമെടുക്കാൻ. മായാവർമ്മ തമ്പുരാട്ടി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വിശ്വഹിന്ദു പരിഷത്ത് സംസ്ഥാന സംഘടനാ സെക്രട്ടറി കെ ഗിരീഷ് കുമാർ അഗ്നിവീർ സന്ദേശം നൽകി. അഡ്വക്കേറ്റ് അനിൽ വിളയിൽ, വിശ്വഹിന്ദു പരിഷത്ത് തിരുവനന്തപുരം സംഭാഗ സംഘടനാ സെക്രട്ടറി കെ ജയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. സംയോജക രമ്യ സുഗു, ഗോപിക, കൺവീനർ മനു ഹരിപ്പാട് എന്നിവർ സഞ്ചലനത്തിന് നേതൃത്വം നൽകി. ജനം, ആലപ്പുഴ.